നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാനുള്ള ബസ്സിൽ മന്ത്രിസഭാംഗങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ പതിക്കാനുള്ള നിർദ്ദേശം അട്ടിമറിച്ചത് മന്ത്രിമാർ തന്നെ. മന്ത്രിസഭാ യോഗത്തിലെ എതിർപ്പാണ് ഇതിന് കാരണം. ബസ്സിൽ ശൗചാലയമടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. മന്ത്രിമാരുടെ യാത്ര ഈ ബസ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾ കൊണ്ടുവരേണ്ടെന്ന് നിർദ്ദേശമുണ്ട്. ഈ ബസ് ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിലാണ്. സർക്കാർ പുറത്തു കാട്ടിയിട്ടില്ല. ബസ്സാണ് നവകേരള സദസ്സിനായി സജ്ജീകരിക്കുന്ന ഭാരത് ബെൻസ് ബസ്സിന് ബ്രൗൺ നിറമാണ് നൽകിയിരിക്കുന്നത്. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് വെള്ള നിറമാണെങ്കിലും ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബോഡിക്ക് ബ്രൗൺ നിറം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരുടെ ചിത്രങ്ങൾ ബസ്സിൽ പതിപ്പിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ഇതോടെ ചിത്രങ്ങൾ പതിക്കുന്നതിനോടുള്ള വിയോജിപ്പ് കൂടുതൽ മന്ത്രിമാർ അറിയിച്ചു. നമ്മുടെ എല്ലാം പടം വച്ചാൽ നാടകവണ്ടിയാണെന്ന് തോന്നിപ്പോകുമെന്ന കമന്റ് എത്തി. ഇതോടെ മുഖ്യമന്ത്രിയും ചിത്രങ്ങൾ വേണ്ടെന്ന നിലപാടെടുത്തു. മോട്ടോർ വാഹന നിയമപ്രകാരം ബസ്സിൽ ഇങ്ങനെ ചിത്രങ്ങൾ പതിക്കുന്നതിന് വിലക്കുണ്ടെന്ന വിവരവും യോഗത്തിലെത്തി. എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ ബസ്സിൽ നിന്ന് ചിത്രങ്ങൾ ഒഴിവാക്കാമെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചു. ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ചിത്രം ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ ഗതാഗത മന്ത്രിയെ അറിയിച്ചത്. ഏതായാലും ഈ ബസ് അത്യാധുനിക കാരവാനാണെന്ന ചർച്ച തുടരുകയാണ്. എന്നാൽ വെറും ശുചിമുറി മാത്രമുള്ള ബസ്സാണ് ഇതെന്നും ഗതാഗത മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി സജ്ജീകരിക്കുന്നത് പ്രത്യേക സംവിധാനങ്ങളോട് കൂടിയ ഭാരത് ബെൻസ് കമ്പനിയുടെ ബസ്സാണെന്നാണ് റിപ്പോർട്ട്. 44 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഷാസി ഉപയോഗിച്ച് ബംഗളൂരുവിൽ KM കണ്ണപ്പ എന്ന പ്രകാശ് ബോഡി ബിൽഡ് വർക്ക്ഷോപ്പിലാണ് ബസ്സിന്റെ നിർമ്മാണം നടക്കുന്നത്. ബസ്സിൽ അടുക്കള, ബയോ ടോയ്ലറ്റ്, ഫ്രിഡ്ജ്, ഓവൻ, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം എന്നിവയുണ്ടാകും. കൂടാതെ മുഖ്യമന്ത്രിക്കായി റൗണ്ട് ടേബിളിനോട് കൂടിയ പ്രത്യേക മുറിയും 360 ഡിഗ്രിയിൽ കറങ്ങുന്ന കസേരയും ഉണ്ടാകും എന്നാണ് News18 Kerala റിപ്പോർട്ട്. 25 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബസ്സിന് 1,52,000 രൂപയാണ് വില. ബസ്സിന്റെ ഷാസിക്ക് 44 ലക്ഷം രൂപയാണ് വില. ബാക്കി തുക മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാണ് ചെലവഴിക്കുന്നത്. ഭാരത് ബെൻസിന്റെ 1,624 ഷാസിയിലാണ് ബസ് നിർമ്മിക്കുന്നത്. 12 മീറ്റർ നീളമുള്ള ഈ ഷാസി സാധാരണഗതിയിൽ കാരവാനുകളും ബസ്സുകളും നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബെൻസിന്റെ OM 926 എഞ്ചിനാണ് ഈ ബസ്സിന് കരുത്തേകുന്നത്. 7,200 cc ഈ 6 സിലിണ്ടർ എഞ്ചിന് 240 HP പവറും 850 NM ടോർക്കും പ്രദാനം ചെയ്യാനാകും. 6 സ്പീഡ് ഗിയർ ബോക്സുള്ള ബസ്സിന് ഫുള്ളി എയർ സസ്പെൻഷനാണ് യാത്രാസുഖത്തിനായിട്ടുള്ളത്. സിനിമാ താരങ്ങളും മറ്റും ഉപയോഗിക്കുന്ന കാരവാൻ മാതൃകയിലുള്ള സജ്ജീകരണങ്ങളാണ് ബസ്സിലുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ സീറ്റാണ്. ഏറ്റവും മുന്നിലായി സൈഡിലേക്കും മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് സീറ്റാണ് ഇതിലുള്ളത്. ഡ്രൈവറുടെ വശത്ത് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനും സൗകര്യമുണ്ടാകും. 11 ലക്ഷം രൂപ ചെലവഴിച്ച് ബസ്സിനുള്ളിൽ ബയോ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.